السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. അള്ളാഹ്മസ് വസ്ലിം മുബാരിക് അല നബീന അപ്പോൾ ഖുർആൻ പഠനത്തിലെപ്പോഴിയുടെ എൺപതാമത് യൂണിറ്റാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് നാൽപ്പത്തി ഒൻപത് യൂണിറ്റ് കഴിഞ്ഞപ്പോൾ ഖുറാനിലെ ഒരു അര പേജ് വായിച്ചാൽ എത്ര വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടും എത്ര വാക്ക് കിട്ടുന്നുണ്ട് അര പേജ് വായിച്ചാൽ എത്ര വാക്കിന്റെ അർത്ഥം കിട്ടും മുതൽ കിട്ടും ശതമാനം കിട്ടുന്നുണ്ട് ഓക്കെ അബൂബക്കർ സാഹിബിന് എഴുപത് ശതമാനം കിട്ടുന്നുണ്ട് എല്ലാരും ഓൺ ചെയ്തിട്ട് പോയോ വലൈക്കു സ്ലാം

അടുപ്പിച്ച് കിട്ടുന്നുണ്ട് ആസിയ വേറെ അല്ല എനിക്ക് കിട്ടാറുണ്ട് അതല്ല ചോദ്യം ഏകദേശം നിങ്ങൾക്ക് എത്ര കിട്ടുന്നു അവസാനം അവസാനം വായിച്ചതിന്റെ വായിച്ചതിന്റെ എണ്ണം പറഞ്ച് പേർസെന്റ് കിട്ടിയ പോരാ ഏത് പേജിൽ അറുപത്തഞ്ച് ശതമാനം കിട്ടിയ അപ്പൊ ഇനി ഓരോ ക്ലാസ്സിലും നിങ്ങൾ ഇപ്പൊ ഗോൾഡനിലിരിക്കയാണ് ഓരോ ക്ലാസ്സിലും നിങ്ങൾ എഴുതിയ ഫ്രണ്ടിൽ വേണം കേട്ടോ അതാണ് നിങ്ങളുടെ പഠന സ്ഥലത്തിരിക്കണം എന്ന് സ്റ്റഡി റൂമിലിരിക്കണം എന്നാ പറഞ്ഞത് നിർദ്ദേശം കിട്ടിയിട്ടില്ലേ സ്റ്റഡി റൂമിലിരിക്കണം ഇത് വേണം ഹെഡ്സെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നോട്ട്ബുക്ക് വേണം വേറെ ആർക്കാ

ബക്കറ ഞാൻ നോക്കാം നോക്കിയിട്ട് ഇടാം പിന്നെ വേറെ വരാറില്ല അറുപത്തഞ്ച് ശതമാനത്തിൽ താഴെ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ ഫിറോസിന് അറുപത്തഞ്ച് ശതമാനം കിട്ടിയെന്ന് പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പോരാ എന്ന് പറഞ്ഞത് അതല്ലാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നാപ്പത്തി ഒമ്പതാമത്തെ പാഠം പഠിച്ചാൽ അറുപത്തി ആറ് ശതമാനം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഓടക്കണക്കല്ല ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അത് കുറവാണ് അത് വായിക്കുമ്പം അപ്പൊ അതിന്റെ അർത്ഥം ബോക്കറ്റ് ഗൈഡ് ഡെയിലി അഞ്ച് സമയത്ത് ഒരു മിനിറ്റ് എങ്കിലും പഠിക്കണം ഒരു സമയത്ത് ഒരു മിനിറ്റ് വീതം അഞ്ച് സമയത്ത് പഠിക്കുക അതായത് നമ്മൾ പറയുന്ന തിയറി ഖുർആാനിലെ അല്ല അള്ളാഹു പറഞ്ഞ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ തിയറിയാണ് അള്ളഹാനും ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അഞ്ച് സമയങ്ങളിൽ തന്നെ പഠിക്കണം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സമയം പഠിച്ചാൽ പോരാ അപ്പം ലോഹർ അസർമാര് എല്ലാം കൂടെ ഒരുമിച്ച് വിസ്കരിച്ച പോരാ അത്തത് പോരാ ലോഹറിന്റെ സമയത്ത് അസർ അസറിന്റെ സമയത്ത് തന്നെ ആമസ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ അഞ്ച് വ്യത്യസ്ത സമയങ്ങളിൽ ഓരോ സമയത്തും ഒരു മിനിറ്റ് എങ്കിലും പഠിക്കുക രണ്ട് ദിവസം ഒരാളോടെങ്കിലും പാഠത്തെ കുറിച്ച് ചർച്ച ചെയ്യുക ഇത് രണ്ടും ചെയ്യുന്നുണ്ടോ ദിവസം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് പാഠത്തെ കുറിച്ച് ആരാളോട് ചർച്ച ചെയ്യുന്നില്ല പിന്നെ ദിവസം പിന്നെ അഞ്ച് സമയങ്ങളിൽ പഠിക്കുന്നുണ്ടോ അഞ്ച് സമയങ്ങളിൽ പഠിക്കണം പിന്നെ നമ്മളെ നിർദ്ദേശത്തിലുള്ള എന്താ ദിവസം ഒരായത്തുമെനപ്പാഠമാക്കണം നിർബന്ധമല്ല പക്ഷേ ആഴ്ചയിൽ മൂന്നെങ്കിലും വനപ്പാടമാക്കണം മെമ്മറി എപ്പോഴും നിലനിർത്താൻ വേണ്ടി കാരണം മൊബൈൽ ചാർജ് ചെയ്താൽ കുറച്ച് നമ്മളിപ്പം പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പേഴ്സെൻ്റ് എങ്കിലും വേണ്ടേ ഫിഫ്റ്റി സെവ് പേഴ്സെൻ്റെ വേണമല്ലോ അപ്പോൾ ഡെയിലി ഒന്നും പഠിച്ചില്ലെങ്കിൽ ഡെയിലി നമ്മുടെ ഫോൺ ഫുൾ ആയിട്ട് ചാർജ് ചെയ്യണമെന്ന് നമ്മൾ പറയുക പക്ഷേ ഫുൾ ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുവാ നേരത്തിൽ ഫിഫ്റ്റി പേഴ്സെൻ്റ് എങ്കിലും വേണം കുറച്ചുകൂടെ അതായത് ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സെൻ്റ് എങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആഴ്ചയിൽ മൂന്നായിരത്തെങ്കിലും മിനിമം പഠിക്കണം ഇത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല വേറെന്താ ഹോംവർക്ക് വേറെ എന്താ ഹോംവർക്ക് പറഞ്ഞത് അല്ല കിട്ടാത്തയാളോടാണ് അറുപത് ശതമാനം കിട്ടാത്ത അത് ചെയ്താൽ ഓക്കെ ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും ഖുർആാൻ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ എപ്പോഴെങ്കിലും വായിക്കുന്നുണ്ടോ ഇല്ല അതില്ല ഇപ്പം അപ്പം ദിവസം കുറച്ച് സമയം ഉപയോഗിക്കുന്നുണ്ട് പാഠം പാഠം ദിവസം ആവർത്തിക്കുന്നുണ്ടോ പഠിച്ച പാഠം ഇന്നൊരു പാഠം പഠിച്ചു പഠിച്ച പാഠം ദിവസം ആവർത്തിക്കണം അതായത് ഇപ്പൊ ഇത് നമ്മൾ പറയും ഈ പാഠം ഇപ്പൊ നാപ്പത്തി അമ്പ അമ്പതാമത്തെ പാഠം പഠിക്കാൻ പോവാണ് അമ്പതാമത്തെ പാഠം ഇന്ന് പഠിക്കണം അത് കുറച്ചേ പഠിച്ചുള്ള കുഴപ്പമില്ല പക്ഷെ കുറച്ച് സമയമെങ്കിലും ഈ പാഠം പഠിക്കണം അപ്പോൾ ഇന്ന് ഈ ഇന്നെടുത്ത് പാഠം മുഴുവൻ പഠിച്ചു തീർന്നാൽ ഇന്നെടുത്ത് പാഠം ഇന്ന് നാളെയും മറ്റന്നാലുമായിട്ട് പഠിച്ചു തീർന്നാൽ എന്ത് ചെയ്യണം അടുത്തത് അതിന് മുമ്പുള്ള പാഠം റിവേഴ്സ് ചെയ്യണം അപ്പൊ വരുന്ന ഒരാഴ്ചക്കകം ഒരു പാഠം പഠിക്കുക അതിന് മുമ്പുള്ള പാഠം റിവേഴ്സ് ചെയ്യുക അതിന് മുമ്പുള്ള പാഠം റിവേഴ്സ് ചെയ്യുക എന്നത് ഒരു ഘടനയാണ് എന്ന് പറഞ്ഞാൽ പേപ്പർ ഫയലിൽ അടുക്കി വെച്ചിരിക്കുമ്പോൾ ഏറ്റവും മുകളിലത്തെ പേപ്പർ നമ്മൾ എന്ത് നിന്ന് റിവേസ് ചെയ്യുന്നു അതെടുത്ത് അടി വയ്ക്കും നേരെ അടിയിൽ അപ്പം കാണുക അതിന് തൊട്ട് മുമ്പുള്ളതാണ് അതെടുത്ത് വീണ്ട നേരെ അടിയിൽ വെക്കും അത് റിവേസ് ചെയ്യുക അതിൻ്റെ അടുത്ത് അടി വയ്ക്കുക അടുത്ത പാഠം അതിന് തൊട്ട് മുമ്പുള്ള പാഠമാണ് അത് ഇങ്ങനെ പോകും ഇങ്ങനെയാണ് റിവിഷൻ്റെ ഘടന അമ്പത്തി ഒമ്പതാമത്തെ പാഠം അല്ലെങ്കിൽ അമ്പതാമത്തെ പാഠം ഇന്ന് പഠിക്കുന്നു ഇന്നും നാളെയൊക്കെ കേട്ട് അമ്പതാമത്തെ പാഠം പഠിച്ചു തീർന്നു അപ്പോൾ നാൽപ്പത്തൊമ്പതാമത്തെ പാഠം മറ്റന്നാൾ പഠിക്കണം റിവേഴ്സ് ചെയ്യണം അടുത്ത ദിവസം അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം നാല്പത്തി എട്ടാമത്തെ പാഠം റിവേഴ്സ് ചെയ്യണം അതിന്റെ അടുത്ത ദിവസം നാല് ഏഴാമത്തെ പാഠം റിവേഴ്സ് ചെയ്യണം അതിന്റെ അടുത്ത ദിവസം നാല്പത്തി ആറാമത്തെ പാഠം റിവേഴ്സ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ അടുത്ത ദിവസം അമ്പത്തി ഒന്നാമത്തെ പാഠം പഠിക്കും അപ്പൊ പിന്നെ അടുത്ത റിവേഴ്സ് ചെയ്യാനുള്ള ഏത് പാഠമാണ് നേരത്തെ പഠി നാൽപത്തിയെട്ടും ആ അല്ലല്ല വീണ്ടും അമ്പതിലേക്കല്ലേ വരുന്നത് അത് നിങ്ങളെ റിവേഴ്സ് ചെയ്ത് നിർത്തിയില്ലേ അതിന് തൊട്ട് മുമ്പ് അപ്പൊ നാൽപ്പത്തഞ്ചു വരെ റിവീസ് ചെയ്തപ്പോഴാണ് പുതിയ പാഠം വന്നത് പിന്നെ എന്ത് ചെയ്യണം നാല്പത്തി നാലാമത്തെ പാഠം റിവൈസ് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബേസി ഇപ്പം സിൽവർ വരെ പോകണം സിൽവറിന്റെ എൻഡിൽ ഏതാണോ തീർന്നത് അവിടം വരെ പോകണം പിന്നെ വീണ്ടും അമ്പത്തി രണ്ടാമത്തെ അമ്പത്തി മൂന്നാമത്തെ പാഠം വരും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത പാഠം വരും അടുത്ത പാഠം വരുമ്പോൾ എവിടെയാണോ റിവിഷൻ നിർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പാഠം ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പാടം അമ്പതാമത്തെ പടയിന്ന് പഠിച്ചു അതിന് തൊട്ട് താഴെ ഏതുണ്ട് നാൽപ്പത്തൊമ്പത് അമ്പതാമത്തെ പാഠം എടുത്ത് അടി വെച്ചു അടുത്ത പാഠം എന്ത് ചെയ്തു പിന്നീട് റിവേഴ്സ് ചെയ്യാനുള്ള പാഠം നാൽപ്പത്തി ഒമ്പതാമത്തെ പാഠം റിവേഴ്സ് ചെയ്യണം നാൽപ്പത്തൊമ്പതാമത്തെ പാഠം അടി വെച്ചു അതിൻ്റെ അടുത്ത ദിവസം എന്ത് ചെയ്തു അമ്പത്തൊന്നാമത്തെ പാഠം പഠിച്ചു അമ്പത്തൊന്ന് പഠിച്ചാൽ പിന്നെ തൊട്ട് റിവേഴ്സിന് അടി റിവിഷൻ്റെ അടിയിലുള്ള പാഠം ഏതാണ് അതാണ് റിവേസ് ചെയ്യേണ്ടത് അങ്ങനെ റിവേഴ്സ് ചെയ്യണം വൺ ഡിഹൈൻഡ് ഓർ ആ ഒന്ന് ഒന്നിന് പിന്നാലെ അടുത്തതായിട്ട് വൺ ബൈ വൺ ആയിട്ട് റിവേഴ്സ് ചെയ്തുകൊണ്ട് പോകണം അങ്ങനെ പിന്നിലേക്ക് റിവേഴ്സ് ചെയ്യണം അവസാനത്ത് നിങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല റിവേഴ്സ് ചെയ്യണം എല്ലാം സുഹൃത്തിൻ്റെ ആസൂര് ഇങ്ങോട്ടല്ല റിവേസ് ചെയ്യേണ്ടത് അവസാനം പഠിച്ചത് അനിതൊട്ടും പൊടിച്ചത് അനിതൊട്ടും ഇങ്ങോട്ടും പഠിച്ചത് റിവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം പാദാവലി അഥവാ പോക്കറ്റ് ഗേഡ് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം ആ ആധാർ കാർഡ് കയ്യിലില്ലെങ്കിൽ വഴി ആധാർ ആകുന്നത് പോലെ പോക്കറ്റ് ഗേഡ് എപ്പോഴും ഉണ്ടായിരിക്കണം ദിവസത്തിൽ അഞ്ചു നേരം വ്യത്യസ്ത സമയങ്ങളിൽ ഒരു മിനിറ്റ് എങ്കിലും പഠിക്കണം ഒരു മിനിറ്റ് എങ്കിലും പഠിക്കണം കേട്ടോ അതേപോലെ ഇതിന്റെ വീഡിയോ ഉണ്ട് വാട്സാപ്പിൽ ഇതിന് വരുന്നുണ്ട് ഇതിന്റെ ഓൾറെഡി പ്രീവിയസ് റെക്കോർഡ് വീഡിയോ ഉണ്ട് ഈ കാർഡ് ക്ലാസിന്റെ വീഡിയോ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുക എപ്പോഴും ഒന്ന് തന്നെ ഉപയോഗിക്കാതെ വ്യത്യസ്ത സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുക ഓക്കെ പുതുതായി ഹൃദ്യസ്ഥമാക്കാൻ പറഞ്ഞു പുതുതായി ഹൃദ്യസ്ഥമാക്കിയ പാഠം നമസ്കാരത്തിൽ പാരായണം ചെയ്യുക ഓക്കെ ഇതെല്ലാം ചെയ്തിട്ടും അറുപത്തഞ്ച് ശതമാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇതെല്ലാം ഇതെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുപത് ശതമാനത്തിന് മുകളിൽ വരും എപ്പോഴും അറുപത്തഞ്ചിലാണ് അല്ലെങ്കിൽ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ സംതിങ് റോങ് കേട്ടാ കോണ്ടാക്ട് മീ ഡയറക്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് എവിടെയാണ് പ്രോബ്ലം എന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ എന്താണ് എന്റെ അടുത്ത് ഓരോ പറഞ്ഞോ അവിടെ ാണ് പഠിക്കാൻ പോണത് സൂഹത്തു എട്ടായിട്ട് നമ്മൾ പഠിച്ചേർത്തിരുന്നു അങ്ങനെ കിട്ടൂല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി എല്ലാം പുതിയതാണ് വരാൻ പോകുന്നത് ഇപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇനി വരാൻ പോകുന്ന എല്ലാം പുതിയ സിസ്റ്റമാണ് വരാൻ പോകുന്നത് പുതിയ സിസ്റ്റം മാറിക്കൊണ്ടേയിരിക്കുന്നു സി ബി എസ് ഇ തുടങ്ങിയപ്പോഴുള്ള സിലബസ് അല്ല ഇപ്പ ഉള്ളത് നമ്മള് പത്താം ക്ലാസ്സിൽ പഠിച്ച സിലബസ് അല്ല ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് ഖുറാന് മാത്രം സിലബസ് ഇല്ല വേറെ എവിടെയും സിലബസ് ഇല്ല നമുക്കേ സിലബസ് ഉള്ളു ഖുറാൻ പഠിക്കാൻ വേണ്ടി സിലബസ് നമുക്കേ ഉള്ളൂ അത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഖുറാൻ പഠിക്കാൻ വേണ്ടി എവിടെയും സിലബസ് ഇല്ല ഉണ്ടോ എവിടെങ്കിലും ഇല്ല നിങ്ങൾ ഒരറ്റും അറൊറ്റന്മാരെ ഇങ്ങനെ പഠിക്കുകയാണ് അറബി പഠിക്കാൻ സിലബസ് ഉണ്ട് കണക്ക് പഠിക്കാൻ സിലബസ് ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സിലബസ് ഉണ്ട് ഖുറാൻ പഠിക്കാൻ മാത്രം സിലബസ് ഇല്ല ആ പരിഹാരമാണ് നമ്മൾ ആ ആ വിഷയമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഖുരാൻ ഒരുമിച്ച് പഠിക്കുക അപ്പോൾ റിവേഴ്സ് സിലബസ് ഇങ്ങനെ റിവേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ റിവേഴ്സ് ആണ് ഇനി വരാൻ പോകുന്നത് മിക്കവാറും പോക്കറ്റ് കാര്യൊക്കെ വരാൻ കുറേ താമസ താമസം എടുക്കും ഇനി വരാൻ പോകുന്നത് പ്രിലിമിനറി ഒന്നിന്റെ റിവേഴ്സ് ആണ് ആദ്യം വരള്ളൂ അങ്ങനെ ആയിട്ട് ഓരോ സെമസ്റ്റർ എട്ട് സെമസ്റ്റർ ആയിട്ട് സെപ്പറേറ്റ് ബുക്ക് ആയിട്ട് വരിക ഇനി നിങ്ങൾ പഴയ പുസ്തകത്തിന്റെയൊക്കെ ഒക്കെ ഒന്നിച്ച് കിട്ടുക എന്ന് പറഞ്ഞാല് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും അതെ ഇതൊന്നും ഇല്ല ഇതൊന്നും വെച്ചേക്കില്ലല്ലോ എല്ലാം കൊടുത്തു തീർക്കുകയല്ലേ ഓക്കെ എട്ടായിട്ട് കഴിഞ്ഞു ഇനി ഒമ്പതാമത്തത് പോലെ വായിക്കാണ് ഒമ്പതാമത്തെ വായിക്കുന്നതിന് മുമ്പ് ഇതിന്റെ കണ്ടിന്യൂഷൻ നോക്കുക ആദിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് നീ കണ്ടില്ലേ ഇറമ ഇറം അതായത് ഇറം സ്തൂപങ്ങളുള്ള അല്ലെങ്കിൽ അതെ വമ്പിച്ച ഉന്നത ഉയർന്ന കെട്ടിടങ്ങളുള്ള അല്ലാദ് അവരെ പോലെ മറ്റാരും നാടുകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടോ എന്നാണ് ചോദ്യം അലന്തറ അലന്തറക്കൈഫ ആദിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് ബിലാദ് അപ്പോൾ ആദിനെ കണ്ടോ എന്നതാണ് ചോദ്യം അടുത്ത ചോദ്യം സമൂദിനെ കണ്ടോ എന്നതാണ് അത് വായിക്കുമ്പോൾ തന്നെ ചെയ്യാൻ നിങ്ങൾ കൗണ്ട് ചെയ്യുക എത്ര പദങ്ങൾ നിങ്ങൾക്ക് അറിയും എന്ന് കൗണ്ട് ചെയ്യുക വായിക്കുമ്പോൾ തന്നെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فأكثروا فيها الفساد فصب عليهم ربك فصب عليهم ربك سوط عذاب إن ربك لبالمرصاد وسمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك سوط عذاب ان ربك لبالمرصاد ترى <applause> പിന്നെ പിന്നെ പിന്ന ഇവിടെ കുറച്ച് അപരിചിത വാക്കുകളാണുള്ളത് അല്ലെങ്കിൽ പുതിയ വാക്കുകൾ കൂടുതലാണ് ഈ ഭാഗത്ത് അപ്പൊ പതിനഞ്ച് ആണ് പലരും പറഞ്ഞത് പതിനഞ്ച് വെച്ച് കൂട്ടിയാൽ അറുപത്തി അഞ്ച് ശതമാനമേ ഉള്ളൂ അറുപത്തി അഞ്ച് ശതമാനം അപ്പോഴും നമ്മൾ പറഞ്ഞ ഈ അറുപത്തി ആറിനടുത്ത് എത്തി നിൽക്കുന്നുണ്ട് അത് നാലാക്കിയാല് അറുപത് ശതമാനം ഉള്ളൂ അപ്പോഴും എന്താ ഈ അറുപത് ശതമാനം വന്ന് ഒരു നാലഞ്ച് ശതമാനം വരെയൊക്കെ എന്ത് ചെയ്യാം മാറ്റമുണ്ടാകാം ഓക്കെ ഞാൻ അൽബക്കറ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞത് ശരി ഇനി നമുക്ക് നോക്കേണ്ടത് പുതിയ പദങ്ങളാണ് പുതിയ പദങ്ങൾ ഒരാൾ പറയും ജാബു എന്ന് പറഞ്ഞാൽ ജാബ എന്ന് പറഞ്ഞാൽ ജൈബ് ഉണ്ടാക്കി ജാബ എന്ന് പറഞ്ഞാൽ ജൈബ്ണ്ടാക്കി കാല എന്ന് പറയുന്ന പോലെയാണ് ജാബ ജാബ യജൂബു യജൂബു കാല പറഞ്ഞാൽ ജൈബ് ഉണ്ടാക്കി ജൈബ്ണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുരന്നിട്ട് ഓളുണ്ടാക്കി മുറിച്ചിട്ട് എന്ത് ചെയ്തു ഓളുണ്ടാക്കി തുരന്ന് സഹ്റ എന്താണ് തുരന്ന് ഉണ്ടാക്കിയത് അടുത്ത പുതിയ വാക്ക് ആ സഹർ സഹർ ആ സഹ്റ് തുരുന്നത് എന്താണ് പാറയാണ് തരുന്നത് സഹ്റുൻ എന്ന് പറയുന്നത് ബഹുവചനമാണ് അതിന്റെ ഏകവചനമാണ് സഹ്രത്വൻ സഹ്രത്വൻ

أو في السماوات أو في الأرض. إيه صورة؟ صورة لقمان. لقمان. آه. أبو صخرة بارا. يا بني جنة هنتك مسكرة حبة من خردل فتكوني ورو 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 أنو على بانجيلم. آه. بروارتنا. فتكن يا بني جنة هنتك مسكرة حبة من خردل فتكن في صخرة. هذا പാറയുടെ റോഡിലാണെങ്കിലും ഓഫീസ് സമാവാത്തെ ആകാശം എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ടുവരും ബഹുജനമാണ് സഹറിൻ ഇവിടെ വന്നിട്ടുണ്ട് സഹ്റത്തിൻ അവിടെയും വന്നിട്ടുണ്ട് അപ്പൊ പാറ പാറ വരുന്നു അടുത്ത പുതിയ വാക്ക് വാദി നമ്മൾ വാദി കേട്ടിട്ടുണ്ട് അതിന്റെ അൽ വന്നു കഴിഞ്ഞാൽ അൽ വാദി എന്ന് വരും ഇവിടെ എഴുതിട്ടുണ്ട് അൽ വാദി എന്ന് വരും അൽ വാദി അതല്ലെങ്കിൽ വാദിൻ എന്നാണ് വരിക വാദിൻ അതായത് ഒരു നാമത്തിന്റെ അവസാനം ആണ് എന്നൊക്കെ പറയുന്നവരെ അപ്പോൾ അവിടെ ദുർബലാക്ഷരമാണ് അവസാനത്തിലുള്ളതെങ്കിൽ ആ ദുർബലാക്ഷരത്തിന് ലമ്മ തൻവീൻ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ആ ദുർബലാക്ഷരം കളഞ്ഞിട്ട് തന്മീൻ തൊട്ടുമ്പോളേനെ കൊടുക്കും അങ്ങനെയാണ് വാദിൻ പോലെ ഹാദിൻ പോലെ അപ്പോ വാദിന്റെ അൽ വന്നാൽ അൽ വാദി എന്ന് പറയും കേട്ടോ അൽ വന്നാൽ അൽ വാദി എന്ന് പറയും അപ്പോൾ അപ്പോ അൽവാദ് എന്ന് പറഞ്ഞത് അവിടെ ആയത്തിന്റെ അവസാനമായത് കൊണ്ട് യാ പോയതാണ് അൽവാദിയിലെ പക്ഷേ അതല്ലെങ്കിൽ തന്നെ നമ്മൾ വാദ് വരുമ്പോഴത്തേക്ക് വാതിൻ്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ജാബി സഹ്റബിൽ വാദ് അപ്പോ താഴ്വരയിൽ എന്ത് ചെയ്തു താഴ്വരയിൽ പാറ തുരന്നവർ തുരന്നവർ പാറ തുരന്നവർ അപ്പോ അതൊരു വിഭാഗമാണ് നേരത്തെ പറഞ്ഞത് ഇറമ ഇറം ആദ്യ ഗോത്രം രണ്ടാമത് പറയുന്നത് സമൂത് ഗോത്രം സമൂഹ ഗോത്രത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അവർ പാറ തുരന്ന് വീടുകൾ ഉണ്ടാക്കി അപ്പോൾ അവർ വീരുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ന് കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാക്കുന്നു അല്ലേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ എവിടെയൊക്കെ പോയി സാധനങ്ങൾ കൊണ്ടുവന്ന് പൊടിച്ച് വറുത്ത് വറുത്ത് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി വീണ്ടും വീടുകൾ ആക്കി മാറ്റുകയാണ് അത്രയും പാടുന്ന് എന്തിനാണ് പാറ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു പൊളിച്ച് അപ്പം നിങ്ങൾ അവിടെ സമൂഹത്തിൻ്റെ സമൂത് ഗോത്രം താമസിച്ചിരുന്ന സ്ഥലത്ത് മദായൻ സ്വലഹിൽ പോകുന്നവരുണ്ട് സൗദി അറേബ്യയിൽ പോകുന്നവർ അവിടെ പോകണം സൗദി അറേബ്യ സൗദിയിലുള്ളവരുണ്ട് സൗദി അറേബ്യയിൽ പോകുന്നവർ അവിടെ പോകണം മദാൻ സ്വാലഹ് അവിടെ പോയാൽ ഇത് കാണാൻ പറ്റും അവർ പാറകൾ തുറന്ന് തുരന്തീനുണ്ടാക്കിയത് അപ്പോൾ അവിടെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ അവിടെ പാറയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിള് പിന്നെ അലമാര ആണെങ്കിൽ അലമാര ചുവരിൽ തന്നെ അലമാരയുണ്ട് പിന്നെ കിച്ചൺ കബോർഡ് അതുപോലെ സാധനങ്ങളെല്ലാം എന്തൊക്കെ അവിടെ ഉണ്ടോ എന്തൊക്കെ വേണോ ചുവര് വേണോ ചുവര് അങ്ങനെ പാറയായിട്ട് തന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ബാക്കി റൂമുകൾ ഇന്ത്യയിൽ നിന്ന് വെട്ടി തുരുന്ന റൂമിൻ്റെ ആകൃതി ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ തുരന്ന് തന്നെ എന്ത് ചെയ്യുന്നു വീരുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞത് അവർ മനോഹരമായ രമ്യഹാർമ്മ്യങ്ങൾ നിർമ്മി നിർമ്മിച്ച നിർമ്മാണ ചാതുരിയിൽ അവരെന്തായിരുന്നു വിദഗ്ധന്മാരെ നിർമ്മിച്ച് വല്ല ഉയർന്ന സൗകര്യങ്ങൾ ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ടാക്കി ഇപ്പറ രണ്ടാമത് പറഞ്ഞ വിഭാഗം വേറൊരു തരത്തിലായിരുന്നു അവരുടെ കഴിവുകൾ നല്ല വിദഗ്ധന്മാരായിരുന്നു അതേപോലെ എന്തായിരുന്നു ശക്തന്മാരുമായിരുന്നു കടുകെട്ടിയായ പാറ അവർക്ക് അനുയോജ്യമായ രീതിയിൽ സുഖവാസ കേന്ദ്രമായിട്ട് നിർമ്മിക്കാൻ പറ്റിയ രീതിയിൽ അത്രയും കഴിവുള്ളവരായിരുന്നു അവർ അടുത്ത മൂന്നാമത്തെ വിഭാഗം അടുത്ത പുതിയ വാക്ക് ഏതാ

എല്ലാവരും പഠിച്ചിട്ടുണ്ട് അസ്മ ഇസ്മിൻ അസ്മാവിൻ അസ്മാവിൻ എല്ലാവരും പഠിച്ചതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പ്രിലിമിനറി ഒന്നിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് അസ്മാവിൻ അഫ്വാജിൻ അസ്വാജിൻ പോലെയുള്ളതാണ് ഔതാദ് ഓക്കെ അപ്പം ഔതാദ് ആണികൾ വത്തിദ്ൻ ഔതാദ് ആണികൾ ഔതാദ് അപ്പോൾ ഫിറാവു നജിൽ ഔതാദ് ആണികളുടെ ആളായ അല്ലെങ്കിൽ ആണികൾ ഉള്ളവനായ ഫിറാവു ആണികളെന്ന് പറഞ്ഞാൽ കുറ്റി അടിക്കുക കുറ്റി ആളാണ് കുറ്റി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കെറ്റി കാര്യം പറയാൻ കാരണം കുറ്റി അവർ അവരുടെ ടെൻറ്റ് നാട്ടും ടെൻറ്റ് ഉണ്ടാക്കും എവിടെ ചെന്നാലും അവരുടെ ടെൻറ്റ് കാണാം ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ അവരുടെ പട്ടാള ക്യാമ്പ് മിലിറ്ററി ക്യാമ്പ് ഉണ്ടാവും ഏത് സ്ഥലത്ത് ചെന്നാലും ആ പരിസരത്ത് എവിടെയെങ്കിലും അവിടെ അവരുടെ മിലിറ്ററി ക്യാമ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഫിരാവിൻ എവിടെ പോയാലും അവിടെ എന്താവും അവിടെ മിലിറ്ററി ക്യാമ്പ് സ്ഥാപിക്കും അങ്ങനെ പല സ്ഥലങ്ങളിൽ മിലിറ്ററി ക്യാമ്പുകളുള്ള ഫിരാവൻ എന്ന് പറഞ്ഞാൽ ലോക പോലീസായ ലോക പോലീസായ ഫിരാവിനെ എവിടെ ചെന്നാലും അവരുടെ പട്ടാളം കാണും അവർക്ക് സ്വാധീനം ഉണ്ടാകും അവരുടെ കോളനികളിലായിരിക്കും അവിടെ അങ്ങനെയുള്ള ഫിരാവൻ അത്രയും സുസജ്ജമായ സൈന്യമുണ്ടായിരുന്ന ഫിരാവിനെ കണ്ടില്ലേ എന്നാണ് അപ്പോൾ ആരെയൊക്കെ കണ്ടില്ലേ എന്നാ പറഞ്ഞത് അനന്തരക്കബ്ബുക്കെ ആദിനെ എങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് കണ്ടില്ലേ സമൂദിനെ എങ്ങനെ കൈകാര്യം കണ്ടില്ലേ അവനെ എങ്ങനെ കണ്ടു കണ്ടില്ലേ അങ്ങനെ മൂന്ന് കാര്യമാണ് ഇതുവരെ പറഞ്ഞു അപ്പോ അനന്ത റബുക്ക എന്നാണ് ഓരോന്നിനും വിശദീകരണം വേറെയുണ്ട് ആദ് എന്നത് തന്വീൻ സ്വീകരിക്കുന്ന പദമാണ് സമൂദ് തന്വീൻ സ്വീകരിക്കാത്ത പദമാണ്ീൻ എന്നാണ് വരേണ്ടത് അവിടെ തന്മീൻ സ്വീകരിക്കാത്ത പദം തൻവീൻ സ്വീകരിക്കാത്ത പദം എന്ന് പറഞ്ഞാൽ അവിടെ കസ്രം വരൂല്ല അപ്പോൾ സമൂദ അതേപോലെ തന്നെ ഫിരാവിനും തൻവീൻ സ്വീകരിക്കാത്ത പദമാണ് അവിടെ കസറം വരൂല്ല പാലം ഇവരെല്ലാം നീ കണ്ടില്ലേ ഫിരാവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഫിരാൻ സുസജ്ജമായ സൈന്യം ഉള്ളവനായിരുന്നു കൂടാരെ കുറ്റികളുള്ളവനെന്നൊക്കെയാണ് ട്രാൻസ്ലേഷൻ ഉള്ളത് കൂടാരക്കുറ്റി ആണികൾ എന്നതിന്റെ കുറച്ചുകൂടെ വിശദമായ രൂപം കിട്ടും കൂടാരക്കുറ്റികൾ അടുത്ത പുതിയ പുതിയ ഞാൻ എണ്ണീട്ടില്ല അപ്പോ ഹദായിയുടെ പൂർണ്ണ പട്ടിക എന്താ

പൂർണക്രിയ പൂർണ്ണഗ്രിയ പൂർണ്ണക്രി അപ്പൊ എത്തുക എത്തുക തക എത്തല്ല അവരുള്ളത് എന്നാണ് ഒന്നുകിൽ എത്തുക പറഞ്ഞപ്പോ തക പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ തക നമ്മൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ട് പഠിച്ചു കാണും പഠിച്ചെന്നതിന്റെ ഓർമ്മയാണ് എന്തായിരുന്നാലും വന്നുകൊണ്ടാണ് അതിന് ഇവിടെ പുതിയ പദമായിട്ട് ഉണ്ടാഞ്ഞത് അതിക്രമം പ്രവർത്തിച്ചു എവിടെ ഫിൽ ബിലാദ് നാടുകളിൽ നേരത്തെ പഠിച്ചതാണ് നാടുകളിൽ നിറഞ്ഞ പ്രദേശത്തെങ്ങനത്ത് ലോകം മൊത്തം അവരെന്ത് ചെയ്തു അതിക്രമം പ്രവർത്തിച്ചു ആ അതി പ്രവം പ്രവർത്തി അറിയാമല്ലോ നമ്മൾ ഇന്ന് ഇന്ന് കാണുന്നതൊന്നും അല്ല അതിക്രമം അന്ന് നടന്നതാണ് അതിക്രമം അന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പറയും ഇന്ന് മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുകയാണെന്ന് പറയും മുസ്ലിങ്ങൾക്ക് എന്നും പീഡനമാണ് അനുഭവിച്ചിട്ടുള്ളത് പീഡനം അനുഭവിക്കാത്തൊരു സന്ദർഭം ഇല്ല ഒരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കി ഒരു ഒരു ഗർഭിണി ഉള്ള വീട്ടിൽ ഗവൺമെന്റിന്റെ ഒരു പോലീസ് ഉണ്ടാവും ഗർഭിണിയുള്ള വീട്ടിൽ ഗവൺമെന്റിന്റെ ഒരു പോലീസ് ഉണ്ടാവും ആള് പ്രസവിച്ചെങ്കിൽ എന്ത് ചെയ്യും ആണാണോ പെണ്ണാണോ നോക്കുക പെണ്ണാണെങ്കി ആണെങ്കിൽ എന്ത് ചെയ്യുക ആ അതേപോലെ ഫിറാവുവിന് അടിമവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിരാവിന്റെ ഗുരോനെ ദാസ്യവിലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആണുങ്ങളെ കൊല്ലുന്നു പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെന്ത് ചെയ്യുന്നു അവരെ ഇഷ്ട എന്ന വാക്കാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ലജ്ജാവതികളായി ലജ്ജയോടുകൂടി ജീവിക്കുന്നവരാക്കും നിന്ദമായി ജീവിക്കാൻ വിടുക പെണ്ണുങ്ങളെ ആണുങ്ങളെല്ലാം വധിക്കപ്പെട്ടു ബാക്കി പെണ്ണുങ്ങളാണുള്ളത് പെണ്ണുങ്ങളെ ബാക്കി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അത്രയും നിന്ദമായ രീതിയിൽ ജീവിക്കാൻ വിടുക അതേപോലെ ഫിറാവു പറയുന്നത് എന്താണോ അവന് ദാസ്യവില ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൗമുഹുമാണത് ലന ആബിദൂൻ എന്നാണ് കൗമുഹുമാ ലന ആബിദൂൻ ആ രണ്ടുപേരുടെയും കൗമു ഫിറാവിൻ്റെ മൂസയുടെയും ഹാറുൻറെയും അലഹീം അവരുടെ ജം സമൂഹം എന്ത് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവിടെ ആബിദൂൻ എന്ന് പറഞ്ഞാൽ ദാസ്യവേല ചെയ്യുക അടിമവേല ചെയ്യുന്നവരായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞ അഭിമാനിച്ച കാര്യമാണ് പറഞ്ഞത് അപ്പൊ അത്രയും നിന്ദമായിട്ട് ജീവിക്കുന്നവരായിരുന്നു അവർ അതാണ് അതിക്രമം പ്രവർത്തിച്ചു എന്ന് പറയും ഒരു നാട്ടിലല്ലാദ് നാടുകളിൽ മാത്രമല്ല അടുത്ത പുതിയ പദം ഏതാ അറിയാം അറിയാം അക്സറും കസീർ ധാരാളം അക്സർ ഏറ്റവും അധികം വളരെയധികം ഇനി അക്സറ എന്ന് പറഞ്ഞാൽ ആ പണി ചെയ്തു അല്ലെങ്കിൽ ആ ആ സംഭവം നടപ്പിലാക്കി വർദ്ധിപ്പിച്ചു അക്സറ കസീർ ധാരാളം അക്സറ വർദ്ധിപ്പിച്ചു അക്സറൂ അവർ വർദ്ധിപ്പിച്ചു കേട്ടാ അപ്പൊ ഫിരാൻ എന്ന് പറഞ്ഞതിന് എന്നിട്ട് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ചേർത്താണ് പറയുന്നത് കേട്ടോ ബിലാദ് അലം ഈ മൂന്ന് പേരെയും കണ്ടില്ലേ എന്തു ചെയ്തു അവർ മൂന്നുപേരുടെയും വിശേഷണം വേറെ പറഞ്ഞു ഒന്നാമത്തെ പോലെ സമൂഹ അതുപോലെ വേറെ എവിടെയും ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല രണ്ടാം അവര് അതേപോലെ അവര് വലിയ വലിയ ബ്രഹ്മിഹർമ്മികൾ നിർമ്മിക്കുന്നവരായിരുന്നു രണ്ടാമത്തെ സമൂത് പാർവ്വരെന്ന വഴി വലിയ ശക്തന്മാരായിരുന്നു മൂന്നാമത്തേത് കൂടാര കുറ്റികളുണ്ടായിരുന്നു എവിടെയും പട്ടാള ക്യാമ്പുകൾ സ്ഥാപിക്കുന്നവരായിരുന്നു ഇവരെല്ലാം ചെയ്ത ചില കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത് അവരെല്ലാം എന്ത് ചെയ്തു ബിലാദ് അവരെല്ലാം ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു അതിക്രമം പ്രവർത്തിച്ചത് മാത്രമല്ല ആ നാടുകളിലൊക്കെയും ഫിഹ എന്ന് പറഞ്ഞാൽ അവളിൽ എന്ന് പറഞ്ഞാൽ അൽ ബിലാദ് എന്നത് ബഹുവചനമാണ് ആ ബഹുജനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിക്കുക ഫിഹാ ആ ബിലാദിൽ അവർ വർദ്ധിപ്പിച്ചു എന്ത് വർദ്ധിപ്പിച്ചു ഫസാദ് കുഴപ്പം ഫസാദ് കുഴപ്പം കുഴപ്പം വർദ്ധിപ്പിച്ചു എല്ലാ നിലയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ നിലയ്ക്കുമുള്ള കുഴപ്പമുണ്ട് ഇതിൽ സാമ്പത്തികമായ കുഴപ്പം സമ്പത്തിൻ്റെ മേധാവിത്വം പിടിച്ചെടുക്കുകയും സമ്പത്തിൽ പലിശ പലിശയും ചൂതാട്ടവും ഉണ്ടാവുകയും അതേപോലെ ഉണ്ടാകുന്നത് സാമ്പത്തികമായ കുഴപ്പം അതേപോലെ തന്നെ ജക്കാത്ത് കൊടുക്കാതിരിക്കുന്ന അഥവാ അവശർക്ക് അവ അവശരെ സാമ്പത്തികമായി സഹായിക്കാതിരിക്കുന്നത് കുഴപ്പം സാമ്പത്തിക കുഴപ്പം അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് സാമ്പ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കുഴപ്പം പിന്നീട് ധാർമ്മികമായ കുഴപ്പം അധാർമികതയുടെ അതാ അധാർമികത കൊടികുത്തി വേണിരുന്നു അതേപോലെ അരാജകത്വം അക്രമം അടിച്ചമർത്തൽ കക്ഷി കക്ഷികളാക്കി തിരിക്കൽ ഫിരോൺ ചെയ്ത കാര്യം പറഞ്ഞല്ലോ സുഹൃത്ത് കസും പറഞ്ഞു ഫിരോൺ എന്ത് ചെയ്തു കക്ഷികളായി തിരിച്ചു അവരെ വ്യത്യസ്ത കക്ഷികളായി കക്ഷികളാക്കി അവരെ ഭിന്നിപ്പിച്ചു ഭിന്നിപ്പിച്ചു ഇപ്പൊ നമ്മൾ പറയും കൊളോണിയൽ രാഷ്ട്രങ്ങൾ മുതലാധിത്ത രാഷ്ട്രങ്ങളൊക്കെ മറ്റുള്ളവരെ ഭിന്നിപ്പിച്ച് വരിപ്പിക്കുക വരിക്കണെന്ന് പിന്നെ കുറിച്ച് പറഞ്ഞെന്താ ഇന്ന ഫിർ അവന് ആ അവിടെയുള്ള നാട്ടുകാരെ വ്യത്യസ്ത കക്ഷികളാക്കി വിഭാഗങ്ങളാക്കി ഒരുമിച്ച് ഒരിക്കലും സമ്മതിക്കില്ല പക്ഷേ അത് മുസ്ലിങ്ങൾ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നിടത്താണ് മുസ്ലിങ്ങളുടെ പരാജയം ഉണ്ടാകുന്നത് അവൻ പറയും കൈ കെട്ടുന്ന മുകളിൽ കെട്ടണോ താഴെ കെട്ടണോ രണ്ട് മിനിറ്റ് നേരത്തെ ഭാഗം വിളിക്കണോ താമസ വൈകി ഒളിക്കണോ അല്ല അത്രയത്തിൽ വരെ നനക്കണോ നീട്ടി തന്നെ പിടിച്ചയക്കണോ ഇത് പറഞ്ഞില്ലെങ്കിൽ അല്ല അത് ചെയ്തില്ലെങ്കിൽ അവൻ നമ്മളെ കൂട്ടുകാരനല്ല അവിടെ നമ്മൾ നമുക്ക് പരാജയപ്പെടുന്നത് കാരണം എന്താ ഫിരാൻ മുതൽ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതാണ് അവരെന്തു ചെയ്തു വ്യത്യസ്ത കക്ഷികളാക്കി മാറ്റുക പിന്നെന്ത് ചെയ്തു മിൻഹും അവരിൽ നിന്ന് ഒരു ഭാഗത്തെ അടിച്ചമർത്തുക അവരുടെ ആണുങ്ങളെ കൊല്ലുക പെണ്ണുങ്ങളെ നിന്ദമായി ജീവിക്കാൻ വിടുക അങ്ങനെ സ്ത്രീകളോടുള്ള പെരുമാറ്റം നിങ്ങളെ നിങ്ങൾ നോക്കിയാല് ഇന്ന് അന്നുണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നു വലിയ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇന്ന് പുതുതായിട്ടുള്ള സംഭവമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അന്ന് സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയുന്നത് ഇപ്പൊ ഇതെന്താ എന്താ പറഞ്ഞല്ലോ പുതിയ എന്തോ ഒരു ഒരു സംഘടന ഉണ്ടിട്ടുണ്ടല്ലോ എന്താണ് പുരോഗമനത്തിന് വേണ്ടി പത്രം വായിക്കുന്നില്ലേ ഓക്കെ എന്തായിരുന്നാലും പുതുതായി ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പുതുതായി ഉണ്ടാക്കാൻ പോകുന്നതെല്ലാം അധാർമികതയും അക്രമവും അരാജകത്വവുമാണ് ഉണ്ടാക്കുന്നത് നവോത്ഥാന സമിതി ഉണ്ടെന്നില്ലേ ജെൻഡർ നവോത്ഥാന സമിതി നവോത്ഥാന സമിതി എന്ന് എന്തുകൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നു നവോത്ഥാന സമിതി ഭരണഘടന അനുസൃതമാക്കുക നിയമസാധ്യത ഉള്ളതാക്കുക എന്ത് നവോത്ഥാനമാണ് കൊണ്ടുവരാൻ പോകുന്നത് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരിക്കുക അതാണോ നവോത്ഥാനം പെണ്ണിന്റെ ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കുന്ന എന്നതാണോ നവോത്ഥാനം തിരിച്ച് ഒരു പെണ്ണും ചിന്തിക്കുന്നില്ല നിങ്ങൾ ആരും പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞങ്ങളെ അവസ്ഥ എന്താ ആണുങ്ങൾ ഇടാത്തത് പെണ്ണുങ്ങൾ പറയും ആണ് പെണ്ണുങ്ങൾ പറയും ഞങ്ങൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളുടെ ആണുങ്ങളെ അവസ്ഥ ധരിക്കുന്നു ഏതെങ്കിലും പെണ്ണിന്റെ ഏതെങ്കിലും ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കാറുണ്ടോ അപ്പോ നവോത്ഥാനമല്ല കൊണ്ടുവരാൻ പോകുന്നത് അരാജകത്വമാണ് കൊണ്ടുവരാൻ പോകുന്നത് അത് പുതിയതല്ല അത് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് അധാർമ്മികതയും ധർമ്മചുതിയും മൂല്യശോഷണവുമാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അല്ല നവോത്ഥാനം കൊണ്ടുവരാൻ പറ്റുന്നില്ല നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ നമുക്കറിയാം ഇവിടെ നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാം മാറ് മറയ്ക്കാനിവിടെ അനുവാദം കൊടുത്തവർ വസ്ത്രം ധരിക്കാൻ അനുവാദം കൊടുത്തവർ അതൊക്കെയാണ് സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പം അത് വലിച്ച് അഴിക്കാനാണ് എന്തുപറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് വസ്ത്രം ഉരിയാൻ കൊടുക്കുന്ന പെർമിഷനാണ് നവോത്ഥാനം എന്ന് പറയുന്നത് അന്ന് വസ്ത്രം വസ്ത്രം ധ ധരിക്കാൻ അവകാശമില്ലായിരുന്നു അന്ന് ഉരിഞ്ഞിടണമായിരുന്നു ആരെങ്കിലും മറച്ചിട്ടുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യുമായിരുന്നു ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു തൊടാൻ പാടില്ലായിരുന്നു തൊടാനുള്ള അവകാശം കൊടുത്തത് ഇസ്ലാമാണ് ഇസ്ലാം വന്നതിന് ശേഷമാണ് തൊടൽ മാറിയത് തൊടൽ ഉണ്ടായത് അൺടച്ചബിലിറ്റി മാറിയത് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ കുഴപ്പങ്ങൾ അവർ ചെയ്തിരുന്നു അപ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നീ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഓക്കെ അടുത്ത പുതിയ പദം ആ സബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ചു നബര് വരുന്നുണ്ട് അന്ന ഇതിന്റെ 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 രൂപഭേദമാണത് സബ സബ്ബ എന്ന് പറഞ്ഞാൽ എന്ത് ഏത് ഗ്രൂപ്പിൽ വരും പട്ടിക പറഞ്ഞു നോക്ക് പിന്നെ ബാക്കി അതാണ് അന്നാ മാ അപ്പൊ ഇവിടെ സബ്ബ ചൊരിഞ്ഞു അപ്പോ സബബിനൽ എന്ന് പറഞ്ഞാൽ നാം വെള്ളം ചൊരിഞ്ഞു സബ്ബൻ കുത്തിയൊലിക്കുന്ന ഒരു ചൊരിയൽ എന്ന് പറഞ്ഞാൽ അറുപു ദിൽ എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ആധിക്യത്തെ അല്ലെങ്കിൽ കാഠിന്യത്തെ പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അത് അതാണ് ഈ സബബിനെ അറിഞ്ഞാലേ ഈ സബ്ബയുടെ മീനിങ് അറിയാൻ പറ്റുള്ളൂ അപ്പൊ സബ്ബ എന്ന് പറഞ്ഞാൽ വെള്ളം പാത്രത്തിലുള്ള വെള്ളം അടുത്തയിലേക്ക് ഇങ്ങനെ കൊട്ടുക എന്നൊക്കെ പറയുമല്ലോ പെട്ടെന്ന് ഒഴിക്കുക അതിനാണ് സബ്ബ എന്ന് പറയുന്നത് അതേപോലെ സബ്ബയുടെ കർപ്പനക്രി എന്തായിരിക്കും കൽപ്പന സബ്ബ സബുബു യെസുബു എന്നാണ് യു അപ്പൊ ആ എന്ന് വന്നിട്ടുണ്ട് അൽ ഹമീം പിന്നീട് നരകത്ത് കിടക്കുന്നവരുടെ തലയിൽ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്ന ശിക്ഷയെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് അപ്പോൾ സബ്ബയുണ്ട് സബബിനായുണ്ട് സുബ്ബൂ ഉണ്ട് ഓക്കെ അങ്ങനെ നിങ്ങൾ പൂർണ്ണ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് പുതിയ പുതിയ വാക്കുകൾ പുതിയ പുതിയ രൂപ ഭേദങ്ങളൊക്കെ കിട്ടും അപ്പൊ സബ്ബ കോരി ചൊരിഞ്ഞു ഇവിടെ ഒഴിക്കുന്ന വെള്ളം എടുത്തൊഴിക്കുന്ന പറയുന്നത് ഒരുപാട് ശിക്ഷ കൊടുത്തു എന്ന് സബ്ബ സബ്ബഅം അവരുടെ മേൽ ചൊരിഞ്ഞു റബ്ബുക്ക അടുത്ത പുതിയ പദം ആ സൗത്ത് എന്ന് പറഞ്ഞാല് ചാട്ടവാർ ചാട്ടവാർ ചാട്ടവാറ് നമുക്കറിയാം ചാട്ടവാർ എന്ന് പറയുന്നത് ശിക്ഷയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചാട്ടവാർ എന്ന് പറഞ്ഞാൽ ചാട്ടവാർ കണ്ടിട്ടുള്ള ആരാരുണ്ട് കാളവണ്ടി എന്നിട്ടുള്ളവരുണ്ടോ കാളയെ മേക്കുന്ന കണ്ടിട്ടുണ്ടോ പശുവിടെ പശു കാളവണ്ടി അടിക്കുന്ന വണ്ടി വണ്ടിക്കാളിന്റെ അടുക്കൽ ചാട്ടവാറുണ്ടാവും അതേപോലെ ഈ നിലമുഴുകുന്ന ആളുടെയും ചാട്ടവാറുണ്ടാവും മുഴുകുന്ന ആള് വേഗം കാള വേഗം വലിച്ചെണ്ടു പോയില്ലാന്നുണ്ടെങ്കിൽ അടി കൊടുക്കും അതേപോലെ കാളവണ്ടിക്കാരനും ഇടയ്ക്കിടയ്ക്ക് അടിക്കും വലിച്ചെണ്ട് പോയില്ലാന്നുണ്ടെങ്കിൽ അതാണ് സൗത്ത് അയാളുടെ കയ്യിരിക്കുന്നതാണ് സൗത്ത് വടി നിങ്ങളുള്ള വടി വടിയുടെ മുകളിൽ ഇതുണ്ടാവും ചാരുടെ ആ ഏറ്റവും വലിയ വേദനാജനകമായ സംഭവമാണ് അത് വടി കൊണ്ടടിക്കുന്നതിനേക്കാളും ചുളിഞ്ഞ് ചു ചുറ്റി തിരിഞ്ഞ് വരുന്നതാണ് അത് അതാണ് സൗത്ത് ചാട്ടവാർ ഏർ ശിക്ഷയുടെ ചാട്ടവാർ എന്ന് പറഞ്ഞാൽ വേദനാജനകമായ ശിക്ഷ അവരുടെ മേൽ കൊരിക്കിരിക്കും അപ്പോ ഇവരെല്ലാം നീ കണ്ടില്ലേ അയാ അതിനേക്കാൾ വലിയ ഒരു ഇവിടത്തെ നമ്മൾ പേര് പറയേണ്ട കാര്യമില്ല അത് ഖുർആന്റെ സദസ്സിൽ പറയാൻ പറ്റുന്ന പേരുകളല്ല ഇവിടെയുള്ള നിങ്ങൾ നമ്മളെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മർദ്ദിതരെ ന്യൂനപക്ഷത്തെ അതേപോലെ പിന്നോക്ക സമൂഹത്തെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ അവരെ മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നവർ അവരെ ഷിയാൻ കക്ഷികളാക്കി തിരിച്ചു കൊണ്ടിരിക്കുന്നവർ അതേ ഇസ്തീഫും ഒരു വിഭാഗത്തെ അടിച്ചമർത്തുകയും ഒരു ഭാഗത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയും അവരുടെ ഭവനങ്ങൾ തകർത്തു കൊണ്ടിരിക്കുകയും അവരെ നാടിൽ അവരുടെ വീട്ടിൽ നിന്നും ഒഴിവാ ഒഴിപ്പിച്ചു വിടുകയും ചെയ്യുന്നവർ ചെയ്യുന്നവർ ഇവരെ കണ്ടില്ലേ അരേക്കബി ആദ്യം സമൂഹ ഫിരാവിന് ആദ്യം സമൂഹ ഫിരാൻ എന്തായിരുന്നു കെങ്കേമന്മാരായിരുന്നു അവരുടെ കാലത്തെ ഭയങ്കര ശക്തി അതുല്യമായ ശക്തികളായിരുന്നു അല്ലാതീന ലം ലം ും സിദ്ധിക്കപ്പെട്ടിട്ടില്ലാത്തവരായ ആൾക്കാരായിരുന്നു അവര് സിക്ഷിച്ചത് പോ അല്ലെങ്കിൽ അവർ നടപ്പാക്കിയത് പോലുള്ള കുഴപ്പങ്ങളും അതിക്രമങ്ങളും ഒന്നും ഇനി വരാൻ പോണില്ല എന്നാണ് ഇതിനേക്കാൾ കെങ്കേമനാന്മാരായിരുന്ന ആളുകളായിരുന്നു അവർ അവരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് കണ്ടില്ലേ ഒരിക്കലും ഇന്നുള്ളവർ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നവർ നാട്ടിൽ പ്രശ്നം കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ ആരും ഇവരെക്കാൾ കെങ്കിയമനല്ല ഫിരാമനേക്കാൾ കെങ്കിയമനായ ഒരു ഭരണാധികാരി ഇനി വരാൻ പോകുന്നില്ല അവരെയൊക്കെ സബ്ഹിം റബുക്ക സൗത്ത് ആജാദ് അപ്പൊ പിന്നെ എന്താണ് ഈ പറയുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അവരെന്തുകൊണ്ട് പിടികൂടുന്നില്ല അതിൻ്റെ മറുപടിയാണ് ഇല്ല നറബക്ക് ലബെൽ മിറസാദ് റബ്ബക്ക് തീർച്ചയായും രക്ഷിതാവ് ല ബെൽ മിറസാദ് മിറസാദ്ന്ന് പറഞ്ഞാല് ഒരുത്തൻ വരുന്നുണ്ട് നമുക്ക് ഒരാളിനെ കൊല്ലണം അല്ലെങ്കിൽ ഒരാളെ അടിക്കണം ഒരാളെ ഇടിക്കണം ഇടിക്കണമെങ്കിൽ അല്ലെങ്കിൽ വരുന്നുണ്ട് അയാൾ നമ്മൾ ഇരിക്കുന്നത് കാണാതെ അയാൾ വരും വരുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് കാണാതെ നമ്മളൊരു സ്ഥലത്ത് പതിഞ്ഞിരിക്കുക ഒളിച്ചിരിക്കുക അതാണ് മിർസാദ് എന്ന് പറയുന്നത് അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം അതിനാണ് മിർസാദ്ന്ന് പറയുന്നത് അപ്പോൾ വരുന്നവൻ ചെയ്യും അവൻ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി ഇങ്ങനെ അവൻ്റെ പണി തുടർന്നു കൊണ്ടേയിരിക്കും അവനെതിരെ ഒരു ശക്തി വരുന്നുണ്ട് ഒരു പ്രതികരണം അവനെതിരെ വരുന്നുണ്ട് എന്ന വിവരം അവൻ ചിന്തിക്കുന്നില്ല ലബിൽ മിർസാദ് അങ്ങനെ പതിയിരിപ്പ് സ്ഥലത്താണ് മിസാദ് പതിസ്ഥലം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം എതിരാളിയെ എതിരാളിയെ മർദ്ദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടികൂടാൻ വേണ്ടി ശത്രുവിനെ അല്ലെങ്കിൽ കൊള്ളക്കാരനും പറയാം കൊള്ള കൊള്ളക്കാരനും പതിയിരിക്കുന്ന കാത്തിരിക്കുകയാണ് ഒരാളെ വരുന്നവരെ എതിരെ വരുന്നവരെ ആക്രമിക്കാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുക അതിന് എന്ന് പറയും ആ മിറസാദിലാണ് അള്ളാഹു ഇപ്പോഴുള്ളത് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒളിഞ്ഞിരുന്ന് ഗൂഢമായി എന്തെങ്കിലും ചെയ്യാനിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അത് പ്രത്യക്ഷത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഈ അതിക്രമങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നവൻ അറിയുന്നില്ല ഈ ഒരു റബ്ബ് എല്ലാവരുടെയും റബ്ബായ എല്ലാ മനുഷ്യരുടെയും അവൻ ആരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ റബ്ബും അവൻ ആരാണോ അടിച്ചമർത്തുന്നവൻ അവൻ്റെ റബ്ബുമായവൻ അവന്റെയും അവരുടെയും അവനടിച്ചമർത്തുന്നവരുടെയും റബ്ബ് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ അഖിലം പ്രപഞ്ചത്തെ അഖിലം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് ആ റബ്ബ് അവൻ അവിടെ ഇരിക്കുകയാണ് അവനവിടെ ഉണ്ട് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ ശിക്ഷ നൽകും ഉചിതമായ രീതിയിൽ അവരെ പിടികൂടും അങ്ങനെ പിടികൂടാൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല ലബിൽ മിർസാദ് മനസ്സിലാക്കുന്നുണ്ട് പുതിയ വാക്ക് പോരോന്ന് പറാബയുടെ അപൂർണക്രിയൂബു ആർത്ഥം പിന്നഹർ സഹ്രം സഹറത്വൻ അപ്പൊ സഹറിന്റെ അർത്ഥം എന്തായിരിക്കും വാദിന്റെ ഔദ്യിയത്ത് ഖുറാനിൽ വായിച്ചിട്ടുള്ള ആരുണ്ട്

മിന ഔദിയത്തൻ സാലത്ത് രണ്ടാമത്തത്വദിയ സൂറത്തു അതുകൊണ്ട് ഔദ്യത്ത് ഉണ്ട് കേട്ടോ വാദിൻ എന്നാണ് വാദിൻ എഴുതി വാതിൻത്തിന്റെ ഏകവചനം ചോദിച്ചാൽ വാദിൻ എന്നാണ് എഴുതേണ്ടത് അല്ല അൽ ചേർത്തിട്ടാണെങ്കിൽ അൽ വാദി എന്ന് എഴുതാം അടുത്തത് അടുത്ത പുതിയ പദം അതിന്റെ ഏകവചനം എന്താണി അല്ലെങ്കിൽ കൂടാരക്കുറ്റി കൂടാരക്കുറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് സന്ദർഭിക അർത്ഥം കൂടി വരും കൂടാരത്തെ അടിച്ച ഒരു ടെൻ ഉണ്ടാക്കുന്ന ആശയം കൂടി വരും പിന്നെ അടുത്ത പുതിയ പദം ത്തൂടെ കൂട്ടിക്കോളും കേട്ടാ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് പുതിയ പദമല്ലിൽ പോലും രണ്ടാമത്തെ അടുത്ത രൂപമാണ് തകാ അവൻ അതിക്രമം പ്രവർത്തിച്ചു തകവും അവൻ അതിക്രമം പിന്നെ അക്സറ വർദ്ധിപ്പിച്ചു പ്രസാദൻ

സൗത്ത് സൗത്തുനാണ് കേട്ടോ സൗത്ത് എന്താ അടുത്ത പുതിയ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം സ്ഥലം അല്ലെങ്കിൽ പതിസ്ഥലം പയ്യൻ നമ്മള് ക്രിയകല എവിടം വരെ പ്രാക്ടീസ് ചെയ്തിരുന്നു ആ അപ്പൊ എല്ലാരും പഠിച്ചായിരുന്നോ ബഹില പഠിച്ചായിരുന്നു അതോ അതില് ബുഖലുണ്ടായോ അടുത്തത് ലബിസയാണ് ബഹ്ലയുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട ലബിസ 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 ഖുർആാനിൽ കണ്ടുണ്ടങ്ക ും അല്ല എവിടെയൊക്കെ വായിച്ചിട്ടുള്ള ഓർമ്മയാണ് അല്ലേ എവിടെ മാഷാ മാഷാ എന്താ പറഞ്ഞത് എന്താ എന്താ പറഞ്ഞത്

എന്നതാണ് അതിന്റെ ക്രിയാധാതു ലബിസ സമയാ ഗ്രൂപ്പിൽപ്പെട്ടതാണെങ്കിൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അത് പ്രാക്ടീസ് ചെയ്യൽ മാത്രമേ ഉള്ളൂ വേണ്ടതുള്ളൂ അത് നമ്മൾ വായു പെട്ടെന്ന് വരണം ലബസുൻ താമസിക്കൽ സീനായി പോകാൻ പാടില്ല സീൻ എന്ന് പറഞ്ഞാൽ ലബിസ എന്ന് പറഞ്ഞാൽ ധരിക്കൂ വസ്ത്രം ധരിക്കൂ എന്നാണ് ലബിസ വസ്ത്രം ധരിക്കൂ

അതിന് പിന്നെ സംശയമൊന്നും ഉണ്ടാകാൻ വഴിയില്ല ലബീസ പഠിച്ച ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത് വസഫ വസഫ യസിഫു പറയുമ്പോഴത്തേക്ക് ദുർബലാശ്രം വന്ന ക്രിയകളാണ് ദുർബലാക്ഷം തുടക്കത്തിൽ വന്ന ഏത് ക്രിയയായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത് അപ്പോ വജത യജിദ് പോലെ തന്നെയാണ് വജതയജിത് പോലെ തന്നെയാണ് ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നതെല്ലാം ഒരേപോലെ അയക്കണമെന്നില്ല അത് ദുർബലാക്ഷത്തിന്റെ ഘടനയാണത് ദുർബലാക്ഷം തുടക്കത്തിലെ മധ്യത്തേക്ക് വരുമ്പോഴത്തേക്ക് ദുർബലാക്ഷരം വന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ അതേ ഘടനയെ തന്നെയാണ് വജ്രതയജിതു വജതയഴിതു പോലെ തന്നെയാണ് വസഫ യസിഫ് കേട്ടോ വസഫ യസിഫ് വസഫയസിഫ് പിന്നെ ഉള്ളത് അതിന്റെ ക്രിയാദാതു ആണ് അത് വസ്ഫുനാണ് ക്രിയാധാതു എഴുതു വന്നപ്പോഴത്തേക്ക് വാഴത പോലെ എന്ന് പറഞ്ഞാൽ വഴദുൻ കേട്ടോ ക്രിയാദാദു വാഴദുൻ അതേപോലെ ഇവിടെ വിശേഷിപ്പിച്ചു ഓക്കെ അപ്പൊ വസഫ യെ സിഫു വാഴത പോലെയാണെങ്കിൽ കൽപ്പന എന്തായിരിക്കും എന്നാണ് കൽപ്പന സിഫു

<tasifu, tasifu NA asifu nasifu sif sifu la tasif la tasifu uh, WA wasifun mausufun wasfun hiya wasafat hiya uh, hiya tasifu oke ini kode perayaan orang yang lain ayo beri Wasafa wasafu, wasafta wasaftum, wasafu

ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്രിയയാണ് താപ താപ കാല പോലെയാണ് കാല പോലെയാണ് താപ കാലയക്കൂലു താപയെ തൂപു താപയെ തൂപു ഈ സീക്വൽ ടു കാലയക്കൂലു താപ ഈ സീക്വൽ ടു കാല എഴുതിച്ചാൽ മതി അപ്പോ അതുപോലെയാണ് പക്ഷെ ക്രിയാദാതു കൗലുൻ പോലെയല്ല തൗബത്തുൻ എന്നാണ് നമുക്കറിയാം അത് തൗപത്തിൻ്റെ വാക്ക് നമുക്കറിയാം

അങ്ങനെ പല രൂപങ്ങളുണ്ട് ഉണ്ട് താപയുടെ പല രൂപങ്ങളുണ്ട് തീരാമ്പോൾ തീരാമ്പോ ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ താബയുടെ എഴുപത്തിരണ്ട് ഉണ്ട് കേട്ടോ അത് പലപ്പോഴും തൗബത്തിൻ എന്നത് ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ കാണാം ക്രിയേതാകും അതേപോലെ നമ്മൾ പഠിച്ച തവ്വാബ് ഈ എണ്ണത്തിൽപ്പെടുത്തിയിട്ടില്ല തായിബിൻ എന്നതിൻ്റെ ബഹുജന എന്നതിൻ്റെ ആധിക്യത്തിൻ്റെ രൂപമാണ് തവ്വാബ് തായിബിൻ പശ്ചാത്തലപ്പിച്ച് മടങ്ങുന്നവൻ തവ്വാബ് ഏറെ പശ്ചാത്തലപ്പിച്ച് മടങ്ങുന്നവൻ അതേപോലെ അതൂബു നമ്മൾ എല്ലാ ദിവസവും പറയില്ലേ അത്തൂബുബ്ലിഹൂബ് അതൂബു ഞാൻ തോപ ചെയ്യുന്നു ഞാൻ പശ്ചാത്തലിച്ച് മടങ്ങുന്നു കേട്ടോ പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങുന്നു എന്ന അർത്ഥത്തിലാണ് താപ വരുന്നത് ഓക്കെ ആർക്കും പറയാം താപ ും തൂപു തത്തൂപൂന അത്തൂപു നൂപ്പു തബ് ല <tobh>, le. ൂ പറയുന്ന പോലെ ും അപ്പോഴേ അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഉദാഹരണം നമ്മൾ പറഞ്ഞു താപ എന്നത് കാല പോലെയാണെന്ന് പറഞ്ഞു നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാ പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് താപയാണെന്ന് നിങ്ങൾ ചോദിച്ചെന്ന് വിചാരിച്ചു ടാപ് ചോദിച്ചാൽ നിങ്ങൾ കാലയുടെ ടേബിൾ എഴുതി നോക്കുക കാലയുടെ ടേബിൾ എഴുതി നോക്കിയിട്ട് അതേപോലെ താപയുടെ ടേബിൾ എഴുതി നോക്കുക അപ്പോൾ പരീക്ഷ പേപ്പറിൻ്റെ മറുപുറത്ത് എഴുതി നോക്കാം നിങ്ങൾക്ക് കാലെഴുതി നോക്കാം അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ശരിയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് മീൻസ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും ആ പേപ്പർ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് അയക്കണമല്ലോ നിങ്ങൾ എഴുതിയു നോക്കിയ പേപ്പറും ഇങ്ങോട്ട് അയക്കണം അതായത് അവിടെ വേറെ പേപ്പർ ഈ പൈസ എഴുതുന്ന പേപ്പർ മനസ്സിലായി പ്രിന്റ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാളോട് ഒരു സംശയം ഈ ഗോൾഡൻ സെഷനിലെ വെർബേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ല അതിന്റെ ടേബിൾ 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 നമ്മൾ നമ്മൾ തന്നിട്ടുണ്ടല്ലോ അല്ല വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതില് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ടേബിള്ണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ലാത്തത് ഏത് എഡിഷൻ ആണ് ഇതാണ് കാണുന്നുണ്ടല്ലോ ആ കിട്ടിയായിരുന്നു കണ്ടായിരുന്നു ടേബിള്ണ്ടല്ലോ ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ

ഇപ്പം അതിനെ റീ ഓർഡർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നതെന്നേമുള്ളൂ റീഓർഡർ ചെയ്തിട്ട് ആണ് പഠിപ്പിക്കുന്നത് അത് ആ പട്ടിക നിങ്ങൾ പുക കേടില്ല ഇപ്പം ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ ഒരു സ്റ്റഡി മെറ്റീരിയലും ഇല്ല പക്ഷെ ഇത് ഇത് ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ പി ഡി എഫ് അയച്ചു തരാം ടേബിളുകളുടെ പി ഡി എഫ് ഇതിൻ്റെ പി ഡി എഫ് അയച്ചു തരും കേട്ടോ റിമൈൻഡ് ചെയ്താൽ മതി ഗ്രൂപ്പിൽ തന്നെ റിമൈൻഡ് ചെയ്താൽ മതി ടേബിൾ അയച്ചു തരാൻ വേണ്ടി ഇതിന്റെ പി ഡി എഫ് അയച്ചു തരാൻ വേണ്ടി ടേബിളിന്റെ പി ഡി എഫ് അയച്ചു തരാൻ വേണ്ടി റിമന്റ് ചെയ്താൽ മതി ടേബിളിന്റെ ഡി എഫ് അറിയാം ഓക്കെ ഇതിപ്പോ ആരാ പറഞ്ഞത് അറബിക്കുന്നത് ഫിറോസാണോ ഓക്കെ അപ്പോ എന്താ പറഞ്ഞത് താബാ പറഞ്ഞ താബെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എഴുതി നോക്കാം എഴുതി നോക്കിയിട്ട് അതേപോലെ എഴുതാം അപ്പോൾ താപ അതുവരെ നമ്മൾ ഇപ്പം താ താപ വരെ ആയപ്പോഴത്തേക്ക് ദുർബലാക്ഷരം മധ്യത്ത് വന്ന ക്രിയകൾ തീർന്നു കേട്ടോ അന്ന് പഠിപ്പിച്ചത് നമ്മൾ വേറൊരു കൺസെപ്റ്റിലായിരുന്നു ഗ്രൂപ്പ് തിരിച്ചിരുന്നത് ഇപ്പം വേറൊരു കൺസെപ്റ്റിലാണ് ഗ്രൂപ്പ് തിരിക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യം ഗ്രൂപ്പ് സിൽവറിൽ മുഴുവൻ ഗ്രൂപ്പുകളും പഠിച്ചു തീർക്കുന്നു പിന്നീട് അധിക ക്രിയകൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ ഗ്രൂപ്പിലേ ഉള്ള ക്രിയകൾ ഗ്രൂപ്പ് അനുസരിച്ച് തന്നെ പഠിച്ചു തീർക്കുകയാണ് ഇപ്പോൾ നമ്മൾ ദുർബലാക്ഷം മധ്യത്ത് ഉള്ള ക്രിയകൾ വരെ തീർന്നു ഇനി കഥായക്തീ വരുമ്പോൾ ദുർബലാക്ഷം അവസാനത്തിലുള്ള ക്രിയയിലേക്ക് ഓക്കെ അപ്പോൾ മോർ ഡൗട്ട് എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല ക്ലിയർ ആണ് ലാഹോ സുബാനോ താല ഖു യഥാവിധി വായിക്കാനും പഠിക്കാനും അതിനു വേണ്ടി സമയവും അധ്വാനവും ഒക്കെ ചിലവഴിക്കാനും അത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ജീവിതത്തിൽ സംശയമുണ്ടോ